ഗാസയെ ശവപ്പറമ്പാക്കിയ ഇസ്രയേൽ കടന്നാക്രമണത്തിന് ഇന്ന് ഒരു വർഷം. ആക്രമണത്തിൽ 17,000 കുട്ടികളടക്കം 42,000 പേർ കൊല്ലപ്പെട്ടു. ചോരക്കൊതി തീരാതെ ലെബനനിലേക്കും സിറിയയിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുകയാണ് ഇസ്രയേൽ. ഗാസ ഇന്ന് വെറുമൊരു പേരല്ല, ഒരു കൂട്ടം മനുഷ്യരുടെ പൊലിഞ്ഞ സ്വപ്നങ്ങളാണ്. തകർന്നടിഞ്ഞ നാടും നഗരവും, നിറഞ്ഞു കവിഞ്ഞ ആശുപത്രികൾ, എങ്ങും മൃതശരീരങ്ങളുടെ കൂമ്പാരം. പലസ്തീനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുകയാണ് ലക്ഷ്യം. അവിടെയും നിൽക്കുന്നില്ല ഇസ്രയേലിന്റെ അടങ്ങാത്ത യുദ്ധവെറി. ഇന്ന് അതിർത്തികൾ ഭേദിച്ച് അത് സിറിയയിലേക്കും യമനിലേക്കും ലെബനനിലേക്കും ഇറാനിലേക്കും നീളുന്നു. ഗാസയിൽ നിന്ന് പുറത്തു വരുന്ന ചിത്രങ്ങളും വീഡിയോകളും കരളലിയിപ്പിക്കുന്നതാണ്. മരുന്ന് ഭക്ഷണവുമായി ട്രക്കുകൾ എത്തുന്നുവെന്ന വാർത്ത കിട്ടിയാൽ തേനീച്ച കൂട്ടം പോലെയാണ് ജനങ്ങളെത്തുക. അതുവരെ ശൂന്യമായ മൈതാനം നിമിഷങ്ങൾക്കകം ജനങ്ങളെ കൊണ്ട് നിറയും. അരിയും മറ്റവശ്യ വസ്തുക്കളും കൊണ്ട് വീട്ടിലേക്ക് ഓടുന്നവർ, പൊരുവെയിലത്ത് ശൂന്യമായ ചെമ്പുകൾക്കെതിരെ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നവർ, ഹമാസ് ബന്ധികളാക്കിയ ഇസ്രായേലികളെ മോചിപ്പിക്കുന്നതിലും നെതന്യാഹു സർക്കാർ പരാജയപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് പശ്ചിമേഷ്യയാകെ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ വലിച്ചിഴയ്ക്കുന്നത്. അമേരിക്ക നൽകുന്ന ഉറച്ച പിന്തുണയുടെ ബലത്തിലാണ് ഇസ്രായേലിന്റെ നരനായാട്ട്. വിദേശ രാജ്യങ്ങളിലെ സൈനിക നേതൃത്വത്തെ കൊല ചെയ്ത ഇസ്രായേൽ നടപടിയെക്കുറിച്ച് മോദി സർക്കാർ മൗനം പാലിക്കുകയാണ്. നെതന്യാഹുവുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ഭീകരവാദത്തെ അപലപിച്ച മോദി ഗാസയിലും ലെബനനിലും ഇസ്രായേൽ നടത്തുന്ന വംശഹത്യാ യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കാൻ പോലും ധൈര്യം കാട്ടിയില്ല. അമേരിക്കൻ പിന്തുണയോടെയുള്ള ഇസ്രായേലിന്റെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കെതിരെ ലോകത്തിന്റെ ശബ്ദം ഉയർന്നേ തീരൂ, അല്ലെങ്കിൽ നമ്മൾ വലിച്ചിഴയ്ക്കപ്പെടുന്നത് മറ്റൊരു ലോകയുദ്ധമുഖത്തേക്കായിരിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.